ഇപ്പോൾ ശ്രീമതി സീന ബ്രിട്ടോ നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുന്നു. സീന ബ്രിട്ടോ അന്തരിച്ച സൈമൺ ബ്രിട്ടോയുടെ പത്നിയാണ്. ശ്രീമതി സീന, വളരെ ദുഃഖകരമായ ഒരു വാർത്ത പുറത്തു വരികയാണ്. നമുക്കറിയാം മഹാരാജാസ് കോളേജിൽ അഭിമന്യു കൊല്ലപ്പെടുമ്പോൾ ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കരുത് എന്ന് ഓരോരുത്തരും ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അത് വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. ഒരു SFI പ്രവർത്തകൻ കൂടി കോളേജ് രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്താണ് പറയാനുള്ളത് താങ്കൾക്ക്? വളരെ സങ്കടകരമായൊരു അവസ്ഥയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് SFI കുട്ടികളെ നിരന്തരം ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക, എന്നിട്ട് അവരെ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് പിന്നെ അവർക്കെതിരായിട്ട് ആവശ്യമില്ലാത്ത അലിഗേഷൻ ഉണ്ടാക്കി അവരെ സമൂഹത്തിന്റെ ഏറ്റവും മോശമായിട്ടുള്ള ആൾക്കാരായി ചിത്രീകരിക്കുക. ഇത് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ബ്രിട്ടോ സമൂഹ മാധ്യമങ്ങളിൽ കുറെ പിന്നെ യൂട്യൂബർമാരൊക്കെ ചിത്രീകരിച്ചത് ഇപ്പോഴും എന്റെ ഹൃദയവേദന എനിക്കുണ്ട്. അതുപോലെ തന്നെ ഈ ധീരജ് എന്ന് പറയുന്ന വിദ്യാർത്ഥി, ഒരു എനിക്ക് തോന്നുന്ന കോളേജ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ്, യാതൊരു പരിചയവുമില്ലാതെ ഒരു ഒരാളെ ഒന്ന് കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് കണക്ക് കൂട്ടിയിട്ട് ഈ സമൂഹത്തിൽ നിന്നും ഇടതുപക്ഷ ചിന്താഗതിയെ തുടച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായ ഗൂഢമായ ശ്രമമാണ് നടക്കുന്നത്. അതിന് പിന്നെ വെറു പിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഉള്ള കൊലപാതകങ്ങൾ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. എത്ര കൊലപാതകങ്ങളായി ക്യാമ്പസിനകത്തായിട്ടും പുറത്തായിട്ടും ഇടതുപക്ഷക്കാരെ കൊല്ലുന്നത്. ഒരാഴ്ചക്ക് മുമ്പ് സന്ദീപ് എന്ന് പറയുന്ന മൂന്ന് വയസ്സ് മൂന്ന് മാസം പ്രായമുള്ള രണ്ടു കുട്ടികളുടെ അച്ഛനെ, അന്ന് ഇടതു കമ്മ്യൂണിസ്റ്റ് CPM പ്രവർത്തകരായിരുന്നു, ഇതിപ്പോ ഒരു SFI-ക്കാരൻ ധീരജ് എന്ന് പറയുന്ന വിദ്യാർത്ഥി എന്ത് കാരണത്തിലാണ് കൊന്നത്? അവർക്കൊന്നും പറയാനില്ല. ഈ യൂത്ത് കോൺഗ്രസ് അതുപോലെ KSU-ക്കാര് ഇത്തരത്തിൽ വളരെ കണക്ക് കൂട്ടി വളരെ തന്ത്രപൂർവ്വം അവർ ചെയ്തിട്ട് അവർ അഹിംസ മാത്രം പ്രസംഗിക്കുന്നു. ഇത്രയും കാലമുണ്ടായിട്ട് ക്യാമ്പസിൽ ഏതെങ്കിലും ഒരു SFI-ക്കാരൻ ഒരു KSU-ക്കാരനെ അല്ലെങ്കിൽ ഒരു ABP-ക്കാരനെയോ കൊന്നിട്ടുണ്ടോ? കൊന്നിട്ടില്ല. കാരണം ഇത് ഇത്രയും കാലമുണ്ടായിട്ടും പിന്നെ ഈ SFI-ക്കാരെയും ഇടതുപക്ഷക്കാരെയും കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമത്തോടു കൂടിയാണ് ആ വാർത്ത കേൾക്കുന്നത്. ഉച്ചയ്ക്ക് ഇലക്ഷൻ വോട്ടെണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ യാതൊരു പ്രകോപനവും ഇല്ലാതിരുന്ന സന്ദർഭത്തിൽ വളരെ കണക്ക് കൂട്ടി കരുതി കൂട്ടി കൊണ്ടുവന്ന യൂത്ത് കോൺഗ്രസ്സുകാരാണെന്ന് പറയുന്നു, KSU-ക്കാരാണെന്ന് പറയുന്നു. ഏതായാലും SFI ഒരു കുട്ടിയെ കൊന്നത് വളരെ സീന, ഒരു കോളേജ് ആകുമ്പോൾ അവിടേക്ക് രാഷ്ട്രീയം വേണം, കല വേണം, സാംസ്കാരികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേണം, എല്ലാം കൂടി വരുമ്പോഴാണ് ഒരു കോളേജ് വളരെ സജീവമാകുന്നത്. അത്തരത്തിൽ വളരെ നല്ല രീതിയിലുള്ള രാഷ്ട്രീയമായി മുന്നോട്ട് പോകുന്ന ഒരു കോളേജാണ് ഇതെന്ന് പറയുന്നു. ഈ പൈനാവ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു കോളേജാണ് എന്നും പറയുന്നു. ആ ഒരു കോളേജിലേക്കാണ് പുറത്തുനിന്ന് എത്തിയവർ ഇത്തരത്തിൽ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾ ചെറിയ പ്രായത്തിലെ പൊലിഞ്ഞു പോകുമ്പോൾ രാഷ്ട്രീയത്തിലേക്ക്, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾക്ക് അതൊരു അവർക്കത് കേൾക്കുമ്പോൾ ഒരു പേടിയാകില്ല, അല്ലെങ്കിൽ മുന്നോട്ടുള്ള അവരുടെ പ്രയാണത്തിന് ഒരു തടസ്സമാകില്ല? ഇത്തരത്തിൽ അവരുടെ രക്ഷകർത്താക്കൾ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ കുട്ടികൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ അവർക്കൊരു ഭയം ഉണ്ടാകുന്നതിനെ നമുക്ക് കുറ്റം പറയാനാകില്ലല്ലോ. അല്ലെ, ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ഇപ്പോ പിന്നെ ക്യാമ്പസുകൾ ഒരു കലുഷിതമായ അന്തരീക്ഷമല്ല. ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾക്ക് ഇപ്പൊ പഴയതുപോലെ ഒരു സ്വാതന്ത്ര്യമോ ഒന്നുമില്ല. സെമസ്റ്റർ ഇന്റേണൽ സിസ്റ്റം വന്നതോടുകൂടി വിദ്യാർത്ഥികളെ നാവും കൈയും കാലും അരിഞ്ഞ് ഈ പറഞ്ഞ മാതിരി മാനേജ്മെന്റിന്റെ ഏരിയ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഒക്കെ ഒരു അടിയിലാണ് ഈ കുട്ടികൾ നിൽക്കുന്നത്. അവിടെ ഇത്തരത്തിലൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കൃത്യമായൊരു ക്യാമ്പസ് ഇന്നിപ്പോ ഏത് ക്യാമ്പസാണ്? ഒരു ക്യാമ്പസിൽ വളരെ പിന്നെ സാധാരണ നോർമലായിട്ട് പറയുമ്പോൾ മാത്രം നമുക്ക് പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള ഒരു തീക്ഷ്ണമായ രാഷ്ട്രീയ പ്രവർത്തനം ക്യാമ്പസുകളിൽ ഇന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ ഒരു അവസരത്തിൽ പുറത്തു നിന്ന് വന്നവർ, അതാണ് അതിന്റെ ശരി, പുറത്തു നിന്ന് വന്നവർ, അവർക്ക് പുറത്തു നിന്ന് വന്നവര് ക്യാമ്പസിനകത്ത് കയറി പിന്നെ വിദ്യാർത്ഥികളെ നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പിന്നെ തികച്ചും നേരത്തെ തന്നെ കരുതി കൂട്ടി ഈ ഇടതുപക്ഷ ചിന്താഗതിയുള്ള അല്ലെങ്കിൽ SFI-ക്കാരെ കൊല്ലുക എന്നുള്ളൊരു മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു അജണ്ടയാണ്. അത് ഈ സമൂഹത്തിന് ഗുണകരമല്ല. അതൊരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല.
ഈ തക്കതായിട്ട് ഈ ശിക്ഷ ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരെ വളരെ കൃത്യമായിട്ട് ശിക്ഷ രണ്ടു മൂന്ന് കേസുകളിൽ നല്ലൊരു ശിക്ഷ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഭയം കൊണ്ട് എതിരാളികൾ കുട്ടികളെ ഈ കൊലപാതകൾ നടത്തില്ല എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം, എത്ര പ്രതീക്ഷയോടുകൂടിയാണ് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ അല്ലെങ്കിൽ പോട്ടെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലൊക്കെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് രക്ഷാകർത്താക്കൾ വിടുന്നത്. അവര് ഒരു എനിക്ക് എന്റെ മകളുണ്ട്, അവൾക്ക് രാഷ്ട്രീയം ഇല്ലാത്ത സ്കൂള് വളരെ വിഷമത്തോടു കൂടിയാണ് പറയുന്നത്. നിങ്ങളെല്ലാവരും രാഷ്ട്രീയമുള്ള സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ എനിക്ക് രാഷ്ട്രീയമില്ല, അത് കോളേജിൽ അല്ലെങ്കിൽ പിന്നെ സ്കൂളിൽ പഠിക്കുക എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു വിഷമമുള്ള കാര്യമാണ്. കാരണം കുട്ടികളുടെ സർഗാത്മകത വളർത്തുക എന്നുള്ളത് അത് പിന്നെ രാഷ്ട്രീയം കല ഇതെല്ലാം ആവശ്യമാണ്. ഈ സർഗാത്മകതയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പുറത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള വ്യക്തമാണ് ശ്രീമതി സീന ബ്രിട്ടോയാണ് നമ്മളോട് സംസാരിച്ചത്. വളരെയധികം നന്ദി ഞങ്ങളോട് ഈ സമയത്ത് പ്രതികരിച്ചതിന്. എന്തായാലും ഒരു ദുഃഖകരമായ വാർത്ത തന്നെയാണ്. കണ്ണൂർ സ്വദേശി ധീരജ് രാജശേഖരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇടുക്കി പൈനാവ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ തെരഞ്ഞെടുപ്പിനിടെയാണ് ഈ അക്രമം ഉണ്ടായത്. വോട്ടെടുപ്പിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന വിദ്യാർത്ഥികളെ പുറത്തുനിന്നെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടങ്ങുന്ന സംഘം ആക്രമിച്ചു എന്നാണ് ഇപ്പോൾ SFI നേതാക്കൾ സി പി എം നേതാക്കൾ പറയുന്നത്.